السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين എന്നും അത്തിപ്പറ്റ ഉസ്താദിൻ്റെ ജീവിതകാലത്ത് എല്ലാവർക്കും ഒരു എന്തെങ്കിലും മനസ്സിൽ വിഷമങ്ങൾ ദുഃഖങ്ങൾ വരുമ്പോൾ അവിടുത്തെ സദസ്സിൽ പോയി പറയാനും അത് മനസ്സിനേറ്റവും കുളിറാകുന്ന ഒരു അവസ്ഥ, അത് ഓർക്കുമ്പോൾ എല്ലാവർക്കും വിഷമവും ദുഃഖവുമുണ്ട്. അത്തിപ്പറ്റ ഉസ്താദിനെ കുറിച്ച് എല്ലാവരും നല്ല അഭിപ്രായം, അത്തിപ്പറ്റ ഉസ്താദിൻ്റെ ജീവിതാനുഭവം ഓരോരുത്തർ ഓരോ രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ അത്ഭുതപ്പെടുകയാണ്. എത്രത്തോളം പറഞ്ഞാൽ ഡോക്ടർ മുഹമ്മദ് അലി അദ്ദേഹം പറയുന്ന ഓരോ വാക്കുകളും നമ്മെ അത്ഭുതപ്പെടുത്തുകയാണ്. അദ്ദേഹം അത്തിപ്പറ്റ ഉസ്താദിക്ക് വേണ്ടി തന്നെ ദൂരെയുള്ള യാത്രകളെല്ലാം ഒഴിവാക്കുമായിരുന്നു ഉസ്താദിനൊന്ന് കാണാനും. ആ ഉസ്താദിൻ്റെ ആ മനോഹരമായി എന്തൊക്കെ വിശേഷങ്ങളുണ്ടോ ഡോക്ടർ എന്ന് ആ കേൾക്കുന്ന ആ കേൾക്കലും ഉസ്താദിൻ്റെങ്കിൽ പല ആളുകൾ ഉസ്താദിനെ കാണാൻ വരും. അവരോടെല്ലാം ആ പുഞ്ചിരി തൂകലും എന്നും അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി ഉള്ളവർ രേഖപ്പെടുത്തുകയും കാണുമ്പോൾ ഒക്കെ നമുക്ക് ഉസ്താദിൻ്റെ അരികിൽ പോകുമ്പോൾ മനസ്സിന് വല്ലാത്ത കുളിരായിരുന്നു. ഉസ്താദിൻ്റെ അരികത്തിരിക്കുമ്പോഴൊക്കെ ഉസ്താദിൻ്റെ സംസാരം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു ഡോക്ടർ. ഒരു ദിവസം ആ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ സങ്കടം പറയുമ്പോൾ ആരുടെ കണ്ണ് കരഞ്ഞു പോകും. അദ്ദേഹത്തെ ചികിത്സിക്കാൻ എന്നും എപ്പോഴും എത്തും. എത്തിയ ഉടനെ എന്തൊക്കെ വിശേഷമുണ്ടോ ഡോക്ടർ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ മനസ്സിൻ എല്ലാ പ്രയാസങ്ങൾ മാറി വലിയ ഒരു സന്തോഷം, എന്തോ ഒരു നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടിയതുപോലുള്ള ആനന്ദം. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ മകൻ വാഹിദ് ഫൈസ് അദ്ദേഹത്തോട് വന്ന് പറഞ്ഞു, അപ്പ കുറച്ച് കൂടുതൽ അസുഖം അനുഭവപ്പെടുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഡോക്ടറും അതുപോലെ നഴ്സുമാറും ഓടി ഉസ്താദിൻ്റെ അരികിലെത്തി. എത്തിയ ആ ഉസ്താദിൻ്റെ ആ വിളിയും പ്രതീക്ഷിച്ചു കൊണ്ട് എത്തുമ്പോൾ ആ ഡോക്ടറെ എന്നുള്ള ആ വിളി കേൾക്കുന്നില്ല. അപ്പോഴത്തേക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരുന്നു. വല്ലാത്ത ദുഃഖിതനായ ഡോക്ടർ, വല്ലാത്ത സങ്കടവും വല്ലാത്ത വിഷമവും തോന്നി. അത്രയിരിക്കേയുള്ളൂ ആ സമയത്ത് ജനസാഗരം ഒഴുകാൻ തുടങ്ങി അത്തിപ്പറ്റയിലേക്ക്. ഡോക്ടർ ആ ഒരു വിളിയെ പ്രതീക്ഷിച്ചു കൊണ്ടുപോയപ്പോൾ അത് കേൾക്കാൻ കഴിയാത്ത വല്ലാത്ത ദുഃഖത്തിലായിരുന്നു എന്ന് ഡോക്ടർ പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, തൻ്റെ ജീവിതം മൊത്തം അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ജീവിച്ച മഹാനായ അത്തിപ്പറ്റ ഉസ്താദിൻ്റെ ദറജെ അള്ളാഹു ഉയർത്തുമാരാകട്ടെ. ഉസ്താദിന് ഞങ്ങളെല്ലാവരും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ മുത്തഖീങ്ങളെ കൂട്ടത്തിൽ ഒരുമിച്ച് കൂടുന്ന മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.